എല്ലാവർക്കും നമസ്കാരം പ്രിയ സഹോദരി സഹോദരന്മാരെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ബലിദാന ദിനമായ ഫെബ്രുവരി മാസം 11ാം തീയതി മുതൽ 25ാം തീയതി വരെയുള്ള രണ്ടാഴ്ച കാലം കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ വിപുലമായ തോതിലുള്ള ബൂത്ത് സമ്മേളനങ്ങൾ നടത്തുകയും ദീൻദയാൽ ഉപാധ്യായയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും നമ്മെ നമ്മുടെ അകാലത്തിൽ കൊല ചെയ്യപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ട രഞ്ജിത് ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് 20,000-ത്തിലധികം ബൂത്തുകളിൽ ഇത്തവണ സമ്മേളനങ്ങൾ നടത്താനും സമർപ്പണ നിധി പരിപാടി നടത്താനും ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ പ്രവർത്തന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാമൂഹ്യ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് ബൂത്തുകളുടെ ശാക്തീകരണത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നാം നമ്മുടെ അടിസ്ഥാന പ്രവർത്തനമായിട്ടുള്ള ബൂത്ത് പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ എല്ലാ ഘടകങ്ങളിലും നടന്ന പുനഃസംഘടനയ്ക്ക് ശേഷമാണ് ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചത്. ഇത്തവണ നിരവധി വനിതാ പ്രവർത്തകർ ബൂത്തുകളുടെ സാരഥികളായി ചുമതലയേറ്റതും പ്രത്യേകതയാണ്. 20,000-ത്തിലധികം വരുന്ന ബൂത്തുകളിലും ഒരേ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് സമ്മേളനങ്ങൾ നടന്നത്. സംസ്ഥാന നേതാക്കന്മാർ മുതൽ ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാർ വരെ എല്ലാ ബൂത്ത് സമ്മേളനങ്ങളിലും സക്രിയമായി പങ്കെടുത്തു എന്നുള്ളതും പ്രത്യേകതയാണ്. ഇത്തവണ എല്ലാ ബൂത്തുകൾക്കും പ്രത്യേക ചുമതലക്കാരുണ്ടായിരുന്നു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നിയോജക മണ്ഡല തലത്തിലും മോർച്ചകളുടെയും മറ്റ് പോഷക സംഘടനകളുടെയും തലത്തിലും പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും ഒരു ബൂത്തിന്റെ ചുമതല നാം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ബൂത്ത് ഇൻചാർജുമാരും ബൂത്ത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരും അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും എല്ലാ ബൂത്തിലും ഈ പ്രവർത്തനം നേരിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത്തവണ പങ്കെടുത്ത സംഖ്യയുടെ കാര്യത്തിലും സ്ത്രീ പുരുഷ അംഗങ്ങളുടെ അനുപാതത്തിന്റെ കാര്യത്തിലും അർപ്പണ സംഖ്യയുടെ കാര്യത്തിലും സമർപ്പണ നിധിയും ബൂത്ത് സമ്മേളനവും ഒരു സർവകാല റെക്കോർഡായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്. നമ്മുടെ അടിസ്ഥാന ആശയങ്ങളുടെ പ്രണേതാവായിട്ടുള്ള ദീൻദയാൽ ഉപാധ്യായ നമുക്ക് സംഭാവന നൽകിയ ഏകാത്മ മാനവ ദർശനത്തെക്കുറിച്ചും ഏകാത്മ മാനവ ദർശനം എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ നമ്മുടെ സർക്കാരുകൾ നടപ്പാക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഇത്തവണത്തെ ബൂത്ത് സമ്മേളനങ്ങളിൽ എല്ലാവരും സംസാരിക്കുകയുണ്ടായി. നരേന്ദ്രമോദി സർക്കാരും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റുകളും നടപ്പാക്കുന്ന എല്ലാ ജനക്ഷേമ പദ്ധതികളുടെയും അടിസ്ഥാന ആശയവും പ്രേരണാ കേന്ദ്രവും ഏകാത്മ മാനവ ദർശനം തന്നെയാണ്. അന്ത്യോദയ സങ്കല്പം എന്നുള്ള ഏകാത്മ മാനവ ദർശനത്തിന്റെ കാതലിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ നൂറുകണക്കിന് ജനക്ഷേമ പദ്ധതികൾ പാവങ്ങൾക്കായി നടപ്പാക്കിയിട്ടുള്ളത്. ഏകാത്മ മാനവ ദർശനം സമഗ്രമായ ഒരു ജീവിത ദർശനമാണ്. അത് വളരെ പ്രായോഗികമായ ഒരു പദ്ധതിയാണ്. നാടിന്റെ സമസ്ത മേഖലയെയും ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ള നിതാന്തമായിട്ടുള്ള ലോകത്തെ നയിക്കാൻ സാധിക്കുന്ന ദേശകാലാധിപത്യമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്, ജീവസുറ്റ ഒരാശയമാണ്, അതിന് പ്രായോഗികമായ ക്രിയാത്മകമായ സമീപനമുണ്ടെന്ന് നമ്മുടെ ഗവൺമെന്റുകൾ തെളിയിച്ചു. നാം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു രഞ്ജിത് ശ്രീനിവാസനും നമ്മുടെ പ്രിയ സഹോദരൻ, ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി, പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ട സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വരാനിരിക്കുന്ന കേരളത്തിൽ നാം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിപത്ത്, കേരളത്തിലെ സമൂഹമാകെ നേരിടാൻ പോകുന്ന മഹാവിപത്തായിട്ടുള്ള മതഭീകരവാദം എന്നുള്ള ഈ ദുഷ്ടശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് കേരളത്തിൽ കളം വരുകയാണ്. ദേശവിരുദ്ധ ശക്തികളോട് നെഞ്ചുയർത്തി പിടിച്ചുകൊണ്ട് തല ഉയർത്തി പിടിച്ചുകൊണ്ട് പോരാടാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് മാത്രമാണ്. സി പി എമ്മും കോൺഗ്രസും പിണറായി വിജയനും പ്രതിപക്ഷവും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭീകരവാദ അജണ്ടയ്ക്ക് വെള്ളവും വളവും നൽകുന്നവരാണ്. അവരുടെ തണലിലാണ് സംസ്ഥാനത്ത് ഭീകരവാദം ശക്തിപ്പെടുന്നത്. ആ ഭീകരവാദത്തിനെതിരെ സാധാരണ ജനങ്ങളെ ആകെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഐക്യനിര, പ്രതിരോധ നിര കെട്ടിപ്പടുക്കാനുള്ള ബാധ്യതയാണ് ഈ ബൂത്ത് സമ്മേളനങ്ങളിലൂടെ നാം ജനങ്ങൾക്ക് ഉറപ്പായി, സംരക്ഷണമായി, കരുതലായി, കാവലായി നൽകിയത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരും വർഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ നാം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അഴിമതി, സ്വജനപക്ഷപാതം, ക്രമസമാധാന തകർച്ച, ഭീകരവാദികളോടുള്ള മൃദു സമീപനം, ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കേരളയിൽ പോലുള്ള ജനവിരുദ്ധമായ, കേരളത്തിനെതിരായ പദ്ധതികൾക്കെതിരായ വലിയ സമരങ്ങൾക്ക് നാം നേതൃത്വം നൽകാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി
നമ്മുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ ബൂത്തുകളെ ശക്തിപ്പെടുത്തുക എന്നുള്ള പദ്ധതിയാണ് നാം കഴിഞ്ഞ 15 ദിവസത്തിനിടയിൽ നടപ്പാക്കിയത്. തുടർന്നും നമുക്ക് കേരളത്തിൽ ഈ രാഷ്ട്രീയ നീക്കത്തിന് മുന്നേറ്റത്തിന് സഹായകരമാവുന്ന നിലയിൽ നമ്മുടെ അടിസ്ഥാന പ്രവർത്തനത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. ബൂത്തുകളുടെ ശാക്തീകരണവും ബൂത്ത് തലത്തിലെ പ്രവർത്തനത്തിന്റെ വൈവിധ്യതയും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ സാധിക്കുന്നത്. വരും മാസങ്ങളിൽ തുടർച്ചയായി ബൂത്ത് കമ്മിറ്റി യോഗവും ബൂത്ത് സമ്മേളനങ്ങളും ഒന്നിലെട്ട് മാസങ്ങളിൽ നടത്താനാണ് നാം ആലോചിക്കുന്നത്. ബൂത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരണത്തിന് വേണ്ടിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നാം ആലോചിച്ചു വരികയാണ്. ഈ മാസം ആദ്യം ചേരുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ബൂത്ത് തല പ്രവർത്തനത്തിന്റെ വിപുലീകരണത്തെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടത്തി വരും മാസങ്ങളിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളുമായി നാം മുമ്പോട്ട് പോവുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ പാവങ്ങൾക്കായുള്ള വിവിധ ജനക്ഷേമ പദ്ധതികൾ എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തിക്കാനുള്ള പദ്ധതികൾ നാം ആസൂത്രണം ചെയ്യുകയാണ്. പാർട്ടിക്ക് കൂടുതലായിട്ടുള്ള ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായി കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് പാർട്ടി എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതിയും പാർട്ടി ആവിഷ്കരിക്കുകയാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നാം രാഷ്ട്രീയപരമായി നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് എതിർപ്പുകളെ സംബന്ധിച്ചെല്ലാം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർക്ക് കാര്യമായ തോതിലുള്ള പരിജ്ഞാനം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനവും ബൂത്തുകളിൽ നാം ആസൂത്രണം ചെയ്യുകയാണ്. ബൂത്തിലെ പ്രവർത്തകരുടെ തുടർച്ച, ഇടക്കിടക്ക് ബൂത്ത് ചുമതലപ്പെട്ടവർ മാറുന്നത് എല്ലാം മാറ്റിക്കൊണ്ട് ബൂത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു പ്രവർത്തകരുടെ നിര കെട്ടിപ്പടുക്കാൻ ആവശ്യമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള കർമ്മപദ്ധതികൾ നാം ആവിഷ്കരിക്കുകയാണ്. വരും മാസങ്ങളിൽ ബൂത്തുകളിലൂടെ പാർട്ടിയെ കൂടുതൽ ജനകീയമാക്കാനും പാർട്ടിക്ക് ജനപിന്തുണ വർദ്ധിപ്പിക്കാനുമുള്ള നല്ല തയ്യാറെടുപ്പുകൾക്ക് നാം തുടക്കം കുറിക്കുകയാണ്. ഈ സമർപ്പണ നിധിയും ബൂത്ത് സമ്മേളനങ്ങളും ഉജ്ജ്വലമായി വിജയിച്ചതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എല്ലാ ചുമതലപ്പെട്ട ഭാരവാഹികളും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന, മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന, പഞ്ചായത്ത് മുനിസിപ്പൽ ഏരിയ തലത്തിലും ബൂത്ത് തലത്തിലും പ്രവർത്തിക്കുന്ന 10,000-ക്കണക്കിന് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നാം ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ബൂത്ത് തലത്തിൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. എല്ലാ ജില്ലാ കമ്മിറ്റി അധ്യക്ഷന്മാരെയും ജില്ലാ കമ്മിറ്റികളെയും മണ്ഡലം പ്രസിഡന്റുമാരെയും അവരുടെ മണ്ഡലം കമ്മിറ്റികളെയും പഞ്ചായത്ത് മുനിസിപ്പൽ ഏരിയ കമ്മിറ്റികളെയും ബൂത്ത് സമിതികളെയും ഇക്കാര്യത്തിൽ ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വരും മാസങ്ങളിൽ ബൂത്ത് തലത്തിലുള്ള ശാക്തീകരണവും ഒരു മികവിന്റെ കേന്ദ്രമായി കേരളത്തിലെ 25,000 ബൂത്തുകളിലും നമുക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നാം മുമ്പോട്ട് പോവുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വിജയപ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.